ഇവിടെ പിന്നെ ഈ നമസ്കാരം, മൈസൂരിലായിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ നിലമ്പൂരിൽ നിന്ന് 11 മണിക്ക് എടുക്കുന്ന KSRTC ഷിഫ്റ്റിൽ ഏകദേശം ഒരു 4-4 ആയപ്പോഴും നമ്മൾ മൈസൂരിലെത്തി. ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് 8 മണി ആയിട്ടോ. നമ്മൾ റൂമൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. ഇതായിരുന്നു നമ്മുടെ റൂം. നല്ല റൂമാട്ടോ, 850 രൂപയുടെ റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമാണ്. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് മൈസൂരിലെ രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റൂം കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മൈസൂരിലേക്ക് വന്നത് കേട്ടോ. അതെന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റൂം കൂട്ടി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. സമയം ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കണം. അതിന് മുമ്പ് മൈസൂർ പാലസിൻ്റെ ആ ഭാഗത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കറങ്ങി കാണാം കേട്ടോ. ഞാനങ്ങനെ റൂം ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ റൂം വരുന്നത് 2-ാമത്തെ ഫ്ലോറിലായിരുന്നു. ഈ ഒരു ഭാഗത്ത് കേട്ടോ, 202-ാമത്തേതായിരുന്നു നമ്മുടെ റൂം. പിന്നെ നമുക്കിവിടുന്ന് താഴത്തേക്ക് ഇറങ്ങണം, എന്നിട്ട് പുറത്തേക്ക് പോകട്ടോ. ഇവിടെയൊക്കെ റൂമിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടിയത് നല്ല റൂമായിരുന്നു, നല്ല വൃത്തിയൊക്കെയുള്ള റൂമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം. ഞാനങ്ങനെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ലോഡ്ജ്, അയോധ്യ ലോഡ്ജ് കേട്ടോ. ഇതെവിടെയായിട്ട് കാണാം നമ്മുടെ ലോഡ്ജ്. അതുപോലെ ഈ കാണുന്നത് എന്തോ ആ ജ്വല്ലറി കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്കിനി മൈസൂർ പാലസിൻ്റെ ഒരു ഭാഗത്തോട്ട് പോകാം. ഈ ഒരു വഴി കേട്ടോ മൈസൂർ പാലസിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല തിരക്കുണ്ട് കേട്ടോ, എന്തായാലും നല്ല കാറ്റൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സുഖമായിട്ട് നടക്കാം. നമ്മളങ്ങനെ മൈസൂർ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മൈസൂർ ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ്സുകൾ നടക്കുന്ന കാണാം കേട്ടോ. ഇവിടുന്ന് നമ്മുടെ നാട്ടിലോട്ടും അതുപോലെ ചെന്നൈ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട്. ഈ ഒരു വഴി കേട്ടോ നമുക്ക് പാലസിൻ്റെ അതിൽ പോകേണ്ടത്. പാലസിൻ്റെ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നല്ല തിരക്കാട്ടോ ഈ സമയത്തൊക്കെ. എന്തായാലും നമുക്ക് പാലസിൻ്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. നമ്മൾ താമസിക്കുന്ന ലോഡ്ജിന് ഏകദേശം ഒരു 700-800 മീറ്റർ നടക്കാനുണ്ട് കേട്ടോ ഈ പാലസിൻ്റെ ഭാഗത്തോട്ട്. ഞാൻ ഈ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഓട്ടോയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ കാണാം കേട്ടോ. ഈ ഒരു ഫുട്പാത്തിൽ കൂടെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കയറണം നമുക്ക് പാലസിൻ്റെ ഭാഗത്തോട്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ നടക്കാം. ഇനി പോകുന്ന വഴിക്കൊക്കെയായിട്ട് നമുക്ക് ഒരുപാട് വഴിയോര കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഈ ഒരു സമയത്ത് ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ നിറഞ്ഞിടക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാട്ടോ. ഒരുപാട് മാലകളൊക്കെ ഉണ്ട്. ഈ ഒരു വഴി നേരെയാട്ടോ നമുക്ക് ഈ പാലസിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതുപോലെ നമ്മൾ ഈ തനിച്ചിങ്ങനെ നടക്കുമ്പോഴേ ഒരുപാട് പേര് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സമീപിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പ്രസ്റ്റീജിൻ്റെ ഒരു വലിയ ഷോറൂം കാണാം. അവിടുന്ന് നേരെയാട്ടോ നമുക്ക് പോകേണ്ടത്. ഇങ്ങനെ നമ്മൾ നടന്ന് നടന്നൊരു ജംഗ്ഷനിൽ എത്തി കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് വഴികൾ കാണാം. ഇങ്ങോട്ടൊരു വഴിയാണ്, അതുപോലെ ആ ഒരു ഭാഗത്തൊരു വഴിയാണ്, ഇങ്ങോട്ടും കാണാട്ടൊരു വഴി. നമുക്ക് പോകേണ്ടതൊക്കെ ഇനി ഇതിലെങ്ങനെ കയറിയിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഈ ഒരു സമയം. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഞാനിപ്പോൾ ഒരു ലൈറ്റിന് താഴെ നിന്നിട്ട് അവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കാണാം. അത് താഴെയായിട്ട് നല്ല വെട്ടം കേട്ടോ, അല്ലാത്തൊന്നും നമുക്ക് വെട്ടം കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തോട്ട് പോകാം. നമ്മളങ്ങനെ മൈസൂർ പാലസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടു. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ്, വൈകിട്ട് 5:30 ക്ലോസ് ചെയ്യും കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാലസിൻ്റെ മതിലിൻ്റെ ഭാഗമൊക്കെ കാണാൻ പറ്റും. ആ കാണുന്നതാട്ടോ മെയിൻ എൻട്രൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കാണ്. അവിടെ പോയി നോക്കാട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ പാലസിൻ്റെ തൊട്ട് മുമ്പിൽ എത്തി കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഈ ഭാഗത്തൊക്കെയായിട്ട് നമുക്ക് ഒരുപാട് കുതിരവണ്ടികളൊക്കെ കാണാം കേട്ടോ. ലൈറ്റ് ഇട്ട കുതിരവണ്ടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ട കുതിരവണ്ടി ആദ്യമായിട്ട് കാണാം കേട്ടോ. ഈ ഭാഗത്തൊക്കെയായിട്ട് കാണാം. അടിപൊളിയായിട്ട് കാണാൻ, അധികം മടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അടിപൊളിയായിട്ട് ഈ ഒരു സമയത്ത് ലൈറ്റ് ഇട്ട് ഇങ്ങനെ കാണാൻ തന്നെ. ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കുതിരവണ്ടികൾ കാണാം കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്നത് കാണാം. ഇവിടെയും കാണാം കേട്ടോ. അടിപൊളിയാണ്. ഈ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ തന്നെ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഞാൻ ആ ഒരു ഗേറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കുറച്ചും കൂടെ അടുത്തായിട്ട് കാണാം കേട്ടോ ഈ ഒരു ഗേറ്റും. ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാണ്. അതുപോലെ ഈ കുതിരക്കാരൊക്കെ ഭയങ്കര ക്യാൻവാസിങ് കേട്ടോ. നമ്മളെ കയറണോ കയറണോ എന്ന് വെച്ചിട്ട് ഭയങ്കര റേറ്റ് കേട്ടോ കുതിരയിൽ.
കുതിരയുടെ സവാരി പോകാനൊക്കെ, അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. എന്താ പരിപാടിയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോകട്ടോ. അവിടെ ആയിട്ട് വേറൊരു ഗേറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാലും അടിപൊളി കാഴ്ച കേട്ടോ. എൻ്റെ ഫേസ് ഒന്നും കാണില്ല, നല്ല ഇരുട്ടാട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോവാം. കുതിരവണ്ടിയുടെ ഒരു സൈസ് നോക്കി, നല്ല സൈസ് ഉണ്ട് കേട്ടോ. കുതിരയും കാണാൻ നല്ല ഭംഗിയുണ്ട്. തലയിലായിട്ട് എന്തോ ഒരു കൂവൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തോട്ട് പോകുന്നില്ല, ചിലപ്പോൾ ചവിട്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ റൈറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോകട്ടോ. നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു, അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഞാനങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ സൈഡിലെത്തി, നമ്മുടെ ഈ പാലസിൻ്റെ നോർത്ത് സൈഡിലെത്തി. ഇവിടുത്തെ കുറച്ച് ഭാഗം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ഗേറ്റ് ഉണ്ട്, നോർത്ത് ഗേറ്റ്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകട്ടോ. ഈ ഒരു വഴി കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, അവിടെയായിട്ട് നമുക്കൊരു റൗണ്ട് കാണാം, അവിടുന്ന് തിരിയാൻ കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിനി അതും കൂടെ കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാം കേട്ടോ, കഴിച്ചിട്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ തനിച്ച് നടക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് വരും കേട്ടോ. നമ്മൾ നൈസായിട്ട് നിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി കേട്ടോ ഇതിലിങ്ങനെ തനിച്ച് നടക്കാൻ. ആ ഭാഗത്തു നിന്നായിട്ട് നമുക്കൊരു കുതിരവണ്ടി പോകുന്നതാണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കാണാൻ, അടിപൊളി. നേരെ ആ ഒരു ഭാഗത്തോട്ടാണ് പോണത്. ലൈറ്റൊക്കെ ഇങ്ങനെ കാണുന്ന തന്നെ അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയോളാം. ഞാനങ്ങനെ വേറൊരു ഏരിയയിലെത്തിട്ടോ, ഈ ഭാഗത്തായിട്ട് കാണാം. ഇതൊരു കോവിലാന്ന് തോന്നുട്ടോ, കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്. അടിപൊളി കാണാൻ, ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഭാഗത്തായിട്ട് കേട്ടോ. മെയിൻ പരിപാടികളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയി നോക്കാം. ഞാൻ പറഞ്ഞപോലെ ഇതൊരു ടെമ്പിളാട്ടോ, ഇവിടെ ഇപ്പോൾ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഇത് കാണാട്ടോ നമുക്ക് ശ്രീ ആഞ്ജനേയ സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്, പാലസിൻ്റെ ഭാഗം തന്നെ തോന്നുന്നു. അതുപോലെ ഒരു ഗേറ്റ് അവിടെ കാണാം, എല്ലാം ലോക്കാട്ടോ. ഈ ഭാഗത്തായിട്ടും കാണാട്ടോ ഒരു കോവില്. അത്യാവശ്യം നല്ല വൈബാട്ടോ അവിടെ, അടിപൊളിയാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഈ ഒരു പാലസിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാട്ടോ. ഇവിടുന്ന് ഇതിനകത്ത് കൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് കോവിലിൻ്റെ ഒരു ഗോപുരമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഫീലാട്ടോ അവിടെ, ചെറിയ രീതിയിലുള്ള മ്യൂസിക്കൊക്കെ വെച്ചിട്ട്. ഞാനങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്നിട്ടോ, നമ്മൾ അകത്തോട്ട് കയറിയതൊക്കെ അതിലായിരുന്നു, അതിലെങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ കയറിയത്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് ഈ ഒരു വഴി പുറത്തോട്ട് വന്നു. ഇനി നമുക്ക് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്തെത്തും, അവിടെ നിന്ന് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകട്ടോ. അതുപോലെ ഇവിടെയും കാണാം നമുക്ക് കുതിരവണ്ടികളൊക്കെ കിടക്കുന്നത്. ഈ റൈഡിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ എടുക്കാം കേട്ടോ. എന്തായാലും നമ്മളതൊന്നും നോക്കുന്നില്ല, നമുക്കിനി തിരിച്ച് നമ്മുടെ മൈസൂർ സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോകട്ടോ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകാം. ഞാനങ്ങനെ പാലസിൻ്റെ നോർത്ത് ഗേറ്റിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ച് നമ്മുടെ മൈസൂർ സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോകട്ടോ. പാലസിൻ്റെ മെയിൻ ഗേറ്റൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്, അതുപോലെ നോർത്ത് ഗേറ്റാണ് ഈ സൈഡിൽ വരുന്നത് കേട്ടോ. നോർത്ത് ഗേറ്റും ഒരു കോവിലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോയിട്ട് നല്ലത് കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയ കേട്ടോ. എന്താ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പം ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, സമയമെടുക്കും കേട്ടോ വരാൻ. നമുക്ക് കുടിക്കാൻ വേണ്ടി ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബിരിയാണി വരട്ടെ, അത് കഴിച്ചിട്ട് കാണാട്ടോ. അപ്പോൾ സമയം ഏകദേശം 9:30 ആയി. പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സർലാസും ഉണ്ട്, അച്ചാറുണ്ട്, എന്തോ ഒരു ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് കഴിച്ചു തുടങ്ങാം, എന്നിട്ട് റൂമിലെത്തിയിട്ട് കാണാട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മൈസൂർ പാലസിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി ജസ്റ്റ് മൈസൂർ പാലസിൻ്റെ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വരുന്നവരുള്ള കാഴ്ചകൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.